ജില്ലയിൽ ഏറ്റവും അധികം പട്ടയ പ്രശ്നങ്ങളുള്ള ദേവികുളത്തെ ഭൂപതിവ് ഓഫീസ് പീരുമേട് രാജകുമാരി എന്നിവിടങ്ങളിലേക്ക് മാറ്റാനുള്ള സർക്കാരിൻ്റെ നടപടിക്കെതിരെ CPI രംഗത്തെത്തി. മൂന്നാർ ഉൾപ്പെടെയുള്ള വില്ലേജുകളിൽ നിന്നായി 1500-ലധികം പട്ടയങ്ങളാണ് വർഷങ്ങളായി തീർപ്പാക്കാതെ കിടക്കുന്നത്. ദേവികുളത്ത് പ്രവർത്തിച്ചിരുന്ന ഭൂപതിവ് ഓഫീസ് 2 വർഷം മുമ്പ് പൂട്ടിയതോടെ ഓഫീസ് കെട്ടിടം പൊന്തക്കാടുകൾ വളർന്ന് ഇപ്പോൾ കെട്ടിടം കാണാനാകാത്ത അവസ്ഥയിലായി. പീരുമേട് രാജകുമാരി എന്നിവിടങ്ങളിലേക്ക് മാറ്റാനുള്ള സർക്കാർ നടപടിക്കെതിരെ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുമെന്നും മൂന്നാർ CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആദിവാസി തുടങ്ങിയുള്ള വിഭാഗ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രമാണ് ദേവികുളം എന്ന് പറയുമ്പോൾ, എന്നാൽ ആ ഒരു ഓഫീസ് പീരുമേടിലേക്ക് മാറ്റുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു സ്ഥിതി വരുന്നതാണ്. അതുകൊണ്ട് ദേവികുളത്തെ ഭൂപതി ഓഫീസ് ദേവികുളത്ത് നിലനിർത്തിക്കൊണ്ട് ദേവികുളത്തിലേക്ക് നിയമിച്ച സ്റ്റാഫുകളെ ഉടൻ തന്നെ ദേവികുളത്തിലേക്ക് എത്തിക്കുവാനും പീരുമേടിലേക്ക് തുടങ്ങുന്നതുകൊണ്ടോ അല്ലെങ്കിൽ രാജകുമാരിലേക്ക് തുടങ്ങുന്നതുകൊണ്ടോ ഞങ്ങൾക്ക് യാതൊരു ആക്ഷേപമില്ല. എന്നാൽ ദേവികുളത്തെ ഭൂപതി ഓഫീസ് ദേവികുളത്ത് തന്നെ പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങളുടെ കത്തുമുഖേന ഞങ്ങളുടെ പരാതി അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ വിളിച്ച് ഫോണിൽ കൂടി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ ആ ഒരു നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹം ചെയ്യുന്നത്. അടച്ചുപൂട്ടിയ ഭൂപതിവ് ഓഫീസ് ദേവികുളത്ത് നിന്ന് മാറ്റരുതെന്നും ദേവികുളത്ത് നിയോഗിച്ച ഉദ്യോഗസ്ഥരെ ദേവികുളത്ത് തന്നെ നിയമിക്കണമെന്നും ചൂണ്ടിക്കാട്ടി റവന്യൂ മന്ത്രിക്ക് പരാതി നൽകിയതായും CPI വ്യക്തമാക്കി. ആദിവാസി വിഭാഗക്കാരും പട്ടികജാതി വിഭാഗങ്ങളും ഭൂരിപക്ഷമുള്ള താലൂക്കിൽ പട്ടയ അപേക്ഷകൾ പരിഗണിക്കുന്നതിനായി ദേവികുളത്ത് പ്രവർത്തിച്ചിരുന്ന ഭൂപതിവ് ഓഫീസ് എത്രയും വേഗം തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എൻലൈറ്റ് ന്യൂസ്, പീരുമേട്.